ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് കംപ്ലീഷൻ ചലഞ്ച്. നമ്മൾ ഇപ്പോൾ ഡേ വൺ ആണ്, ദി സബ്ജക്ട് ത്രീ ആണെന്ന്. നമ്മൾ ഓൾറെഡി ജോഗ്രഫി, ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന ഇത് പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം ഇത് പഠിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇംഗ്ലീഷിൻ്റെ, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൻ്റെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നത്. കൂടാതെ വൊക്കാബുലറി സെഷൻ്റെയൊക്കെ കോഡ്, അതായത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥ പോലെയും കോഡ് പോലെയൊക്കെ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചിങ് ശൈലി അത്തരത്തിലുള്ള വീഡിയോസും ഉണ്ടാവും. ഓക്കെ, അറ്റ് ടൈംസ് സീ നോയിക്കേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ സബ്ജക്റ്റാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. എൽ ഡി ക്ലർക്ക് 2013 ട്രിവാൻഡ്രത്തിന് ചോദിച്ച 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സീ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ 20 ക്വസ്റ്റ്യൻസ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങളിത് വീഡിയോ പോസ് ആക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ബുക്ക് ഇതിനു വേണ്ടി കീപ്പ് ചെയ്യുക. എന്നിട്ട് സി എൽ ഡി ക്ലർക്ക് ട്രിവാൻഡ്രം 2013 എഴുതുക. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അത് ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാണ്ട് ജസ്റ്റ് ആൻസർ ചെയ്ത് പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനും ഓപ്ഷനും എഴുതി നിങ്ങൾ തനിയെ ഒന്ന് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നോക്കാം, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒരുപാട് പേർക്ക് ഡിഫിക്കൽട്ടായിട്ട് പറയാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ആൻസർ ചെയ്യൂ. അതിനുശേഷം ഇത് അടുത്ത 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ അന്ന്, അങ്ങനെ ആയിരുന്നല്ലോ. സോ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം അങ്ങനെ ചെയ്യുക, രണ്ട് രീതിയിലും, രണ്ടും, അതായത് മൊത്തം 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ കേൾക്കാവൂ. പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോയാൽ മതി. ഓക്കെ ഓക്കെ, നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ദിസിൻ്റെ ടി സ്മോൾ ലെറ്റർ ആണേ, അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ആയി പോയതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻ ഓഫ്, ഇൻ, വിത്ത്, അറ്റ്. അപ്പോൾ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ശരിക്കും പ്രിപ്പൊസിഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇൻ എവിടെ വരണം, ഓൺ എവിടെ വരണം, അർത്ഥമൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ചില വേർഡ്സിനോട് ചേർന്ന് ഇങ്ങനെയുള്ള ചില പ്രിപ്പൊസിഷൻസേ വരാവൂ എന്നൊക്കെയുള്ള റൂൾസ് ഉണ്ട്. സോ അതറിയാമെങ്കിൽ മാത്രമാണ് ഇത് എഴുതാൻ പറ്റുക. ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ആക്ച്വലി ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി ആണ് ആൻസർ. വിത്ത് ആണ് ആൻസർ. ഓക്കെ, ആൻസർ എന്താണ്? വിത്ത്. ആം ഫെമിലിയർ വിത്ത് ദിസ് പ്ലേസ്. ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി. ഓക്കെ, ഇനി ഇതിന് ശേഷം എന്താണ്? ഒരു വ്യക്തിയാണ് പറയുന്നെങ്കിൽ ആം ഫെമിലിയർ ഡാഷ് ഹിം എന്ന് പറഞ്ഞാൽ ആം ഫെമിലിയർ ടു ഹിം. കണ്ടോ, ആം ഫെമിലിയർ വിത്ത് സംതിങ് ആണെങ്കിൽ വിത്തും, സമ്മൺ ആണെങ്കിൽ ടു. ഫെമിലിയർ വിത്ത് സംതിങ് ടു സമ്മൺ. ആം ഫെമിലിയർ, ഹി ഈസ് ഫെമിലിയർ ടു മീ. മനസ്സിലായോ? അങ്ങനെയൊക്കെ ടു ചേർക്കുന്നത് ആ സാഹചര്യത്തിൽ. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിഷ്ണു ഈസ് ദി ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ടോൾ, ടോളസ്റ്റ്, ടോളർ, ലോങ്. ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? വിഷ്ണുവിനെ, ആ ക്ലാസ്സിൽ വിഷ്ണുവിനെ മാത്രമാണ് പറയുന്നത്. അവനാണ് ആ ക്ലാസ്സിലെ ഏറ്റവും ടോളായിട്ടുള്ള, ടോളസ്റ്റ് ആയിട്ടുള്ള ബോയ് എന്ന് പറയുകയാണ്. സോ ടോളസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യേണ്ടത്. മൂന്ന് ഡിഗ്രിയാണുള്ളത്, പോസിറ്റീവ്, സൂപ്പർ, കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. കമ്പാരറ്റീവ്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കാര്യം പറയും, അത്രേ ഉള്ളൂ. വിഷ്ണു ഈസ് എ ടാൾ ബോയ്, അത്രേ ഉള്ളൂ. അവിടെ കമ്പാരിസൺ ഒന്നും വരുന്നില്ല. ടാൾ എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി. ഇനി ടോളർ എന്ന് പറയുമ്പോഴോ? ടോളർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരറ്റീവ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രിയിൽ പറയുന്ന എപ്പോഴാണ്? രണ്ട് പേ കമ്പാരിസൺ. വിഷ്ണു ഈസ് ടോളർ ദാൻ വേറൊരാളുടെ പേര് വിനീത്, കണ്ടോ. അപ്പോൾ രണ്ട് പേരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ക്ലാസ്സിലെ കുറേ കുട്ടികളിൽ വിഷ്ണുവിനെ പറയുമ്പോൾ. അപ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അത് ടോളസ്റ്റ്. വിഷ്ണു ഈസ് ദ ടോളസ്റ്റ് ബോയ് എന്നാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, ടോൾ, ടോളർ, ടോളസ്റ്റ്. ലോങ് ബോയ് എന്നൊന്നും പറയില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഉയരം എന്നുള്ള അർത്ഥത്തിലാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. ഈ സെൻറ്റൻസ് ഇസ് എ ഓർ ആൻ ഡാഷ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. സീ നോയിക്കേ,
അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇമ്പറേറ്റീവ് ആണോ ഇൻട്രോഗേറ്റീവ് ആണോ. നമ്മൾ പ്രധാനമായിട്ടും നാല് ടൈപ്പ് സെൻറ്റൻസ് പഠിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻ്ററി സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് എല്ലാം ഒന്ന് തന്നെയാണ്, അത് സാധാരണ പ്രസ്താവനകൾ. രണ്ട് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നാണ്, ഒരു റിക്വസ്റ്റോ അഡ്വൈസോ വാണിങ്ങോ ഓർഡറോ അങ്ങനെ പോകും. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെന്താണ് നാലാമത്തെ ടൈപ്പ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, അത് അതിശയം ആശ്ചര്യം ഒക്കെയുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സെൻറ്റൻസസ്. ഇവിടെ ഡോൺ പ്ലേ അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കളിക്കരുത് അല്ലേ, ഒരു വാണിംഗ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയണം, ഇമ്പറേറ്റീവ്. അപ്പോൾ അവരെന്തെങ്കിലും നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞുകൂടെ, നോ അല്ലെങ്കിൽ നോട്ടുണ്ടല്ലോ. അല്ല, ഇവിടെ ശരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ആൻസർ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് ഇമ്പറേറ്റീവ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, പക്ഷേ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നെഗറ്റീവ് സെൻറ്റൻസ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസ്. ഇവിടുത്തെ ആൻസർ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നുള്ളതാണ്. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം, നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഫിൽ ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക? ആദ്യം നോക്കണം സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണ് നത്തിങ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണ്ട. അപ്പോൾ ഇവിടെ നോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഒഴിവാക്കുക, ഓപ്ഷനിൽ ഡിലീറ്റ് ചെയ്തു നമ്മൾ. ഇനി രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇനി എന്താണ് നമ്മൾ എടുക്കേണ്ടത്? ഓക്സിലറി വെർബ് എടുക്കുക. ഓക്സിലറി വെർബ് വാസ് ആണ്. അപ്പോൾ വാസ് എന്ത് തന്നെ എഴുതാം? അതിന് നത്തിങ്ങാ വരുന്നെങ്കിൽ എന്താണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചേർക്കേണ്ടത് ഇറ്റാണ്. വാസ് ഇറ്റാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. അവിടെ ആർട്ടിക്കിൾ ചേർക്കാനാണ്. ഹീസ് ആൻ ഓണസ്റ്റ് മാൻ. എച്ച് സൈലൻ്റ് ആണ്, ഓയിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഓ വവ്വൽ സൗണ്ടിലായതുകൊണ്ട് അവിടെ വവ്വൽ സൗണ്ടിന് ചേർക്കേണ്ടതായിട്ടുള്ള ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് ആൻസർ എന്താണ്? ആൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ട്രസ്റ്റ് ഹെർ, ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. എന്താണ് അതിൻ്റെ മീനിങ്? ഓപ്ഷൻസിൽ വിൽ, വുഡ്, ഓട്ട്, കുഡ് ഒക്കെ ഉണ്ട്. മോഡൽ ഓക്സിലറീസ് കറക്റ്റായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂ ഒരു ടെൻസ് ഇതെല്ലാം ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. യു ക്യാൻ ട്രസ്റ്റ് ഹെർ, മോഡൽ ഓക്സിലറീസിന് യൂസ് ചെയ്ത് അവിടെ ക്യാൻ ഉണ്ട് അല്ലേ. യു ക്യാൻ ട്രസ്റ്റ് ഹെർ, നിനക്ക് അവളെ എന്ത് ചെയ്യാം? ട്രസ്റ്റ് ചെയ്യാം, കഴിപ്പറ്റും, ട്രസ്റ്റ് ചെയ്യാം. ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു, എന്താ അർത്ഥം? ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ചീറ്റ് ചെയ്യില്ല എന്നാണ്. അങ്ങനെ വരണമെങ്കിൽ വില്ലാണ് വരേണ്ടത്. വിൽ, അതായത് അതിൻ്റെ ആ ഒരു വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ആ ഒരു ഫോമിലെ വിൽ. ഐ വിൽ ഡു ഇറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഞാനത് ചെയ്യും. ഹീ വിൽ കം, അവൻ വരും. ദേ വിൽ കം ഹിയർ, അവരിവിടെ വരും. സി വി വിൽ മീറ്റ്, നമ്മൾ കാണും അല്ലേ, മീറ്റ് ചെയ്യും. സോ അത്തരത്തിൽ ഷീ വിൽ നോട്ട്, ദേ വിൽ നോട്ട് കം, അവർ വരില്ല. ഷീ വിൽ നോട്ട് ചീറ്റ് യു, ഷീ വിൽ നോട്ട് ചീറ്റ് യു, സോറി ചീറ്റ് യു, നിന്നെ ചീറ്റ് ചെയ്യില്ല, അതാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്താണ്? വില്ലാണ് ആൻസർ. ഓക്കെ, വി ഡാഷ് ഈച്ച് അതർ ഫോർ ഫൈവ് ഇയേഴ്സ്. വി ഡാഷ് ഈച്ച് അതർ ഫോർ ഫൈവ് ഇയേഴ്സ്. We dash each other for 5 years. New known, knows, have known. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സി നോക്ക്, നമ്മൾ ടെൻസ് പഠിച്ചോണ്ട് നോക്കുക. 4-5 years, 5 വർഷക്കാലമായിട്ട് എന്നാണ് മീനിങ്. ഇപ്പോൾ 4 since ഇത് വരുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. സിൻസ് ഫോറും വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് പ്രസൻറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് അതിൻ്റെ ഫോം. അപ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്? ഇവിടെ വരേണ്ടത് ഹാവ് നോൺ ആണ് വരേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. എന്തിനാണ്? സി ആക്ച്വലി ഒരു ആക്ഷൻ. ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾക്ക് ഇത്ര നാളായിട്ട് അറിയാം, ഞങ്ങൾ പരസ്പരം അറിയുന്നു എന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഇഫ് ക്ലോസിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് കിടക്കുന്നത് ഇവിടെയാണ്, മെയിൻ ക്ലോസിലാണ് സെൻറ്റൻസ് തുടങ്ങിയേക്കുന്നത്. ഇഫ് ക്ലോസ് രണ്ടാമതാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം ഇഫ് ക്ലോസ് നോക്കൂ. ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഏത് ഫോമിലാണ് ഇത് കിടക്കുന്നത്? ഹാഡ് പ്ലസ് V3 അല്ലേ, വർക്ക്ഡ് V3, ഹാഡ് പ്ലസ് V3 ഫോമിലാണ് കിടക്കുന്നത്. അതായത് ടൈപ്പ് ത്രീ
ടൈപ്പ് ത്രീ ആണ്. ടൈപ്പ് ത്രീ ഇഫ് ക്ലോസ് മൂന്ന് ടൈപ്പാണുള്ളത് അല്ലേ, ഇത് ടൈപ്പ് ത്രീ ഹാർഡ് പ്ലസ് വി ത്രീ. അപ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ മെയിൻ ക്ലോസ് വരേണ്ടത്? ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ് ഹാവ് ഓർ കുഡ് ഹാവ് എന്നുള്ള രീതിയിൽ വരണം, പ്ലസ് വി ത്രീ ഫോം അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ വരിക? ആ വുഡ് ഹാവ് എന്ന് വരണം. ടൈപ്പ് ത്രീൻ്റെ റൂളാണ് വുഡ് ഹാവ്. അപ്പോൾ സബ്ജക്റ്റിലെ ഇഫ് ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് വി ത്രീ, ഹാർഡും പിന്നെ അതിൻ്റെ വി ത്രീ ഫോമും വെർബിൻ്റെ വി ത്രീ ഫോം രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എങ്ങനെയാണ് വരേണ്ടത്? ആ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വുഡോ അല്ലെങ്കിൽ ഷുഡോ ഉഡോ കുഡോ ഉഡോ കുഡോ കേട്ടോ കേഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഹാവ് എന്നിട്ട് വെർബിൻ്റെ വി ത്രീ ഫോം തന്നെയാണ് വരേണ്ടത്. ആ രീതിയിൽ വേണം എഴുതുക. അപ്പോൾ ആ രീതിയിൽ ഇവിടെ വരുന്നത് വുഡ് ഹാവ് ഇതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ആൻസർ അതാണ് കറക്റ്റ്. ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം ബൈ ബി വൈ സ്മോൾ ലെറ്റർ ആണ്. ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം ഓക്കെ ബി സ്മോൾ ലെറ്റർ വിൻ ഹാസ് ബീൻ വൺ ഹാസ് വൺ വൺ. അപ്പോൾ എന്താണ് ഈ മാച്ച് എന്ത് ചെയ്ത് വിൻ ചെയ്തു എന്നുള്ള അർത്ഥമാണ്? ആരാൽ? ടീമിനാൽ. അപ്പോൾ ഇത് ശരിക്കും എന്തിനെയാണ്? പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് കിടക്കുന്നത്. കാരണം മാച്ച് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ആരാണ് വിൻ ചെയ്തത്? ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ ടീം എന്ന് പറയുന്നത് ദെയർ ടീം അവരുടെ ടീം, അത് സബ്ജക്റ്റാണ് അല്ലേ. ക്രിയ ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റാണ്, സബ്ജക്റ്റ് അവസാനം വന്നേക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് അത് തുടക്കത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിലാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് ഏത് വോയിസിലാണെന്ന് പറയാം? പാസീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസ് ആണെന്ന് പറയാം. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ആ രീതിയിൽ, പിന്നെന്താണ് വെർബിൻ്റെ വി ത്രീ ഫോം, അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ശരി, ഇവിടെ അങ്ങനെ എന്താ എങ്ങനെയാണ് പാസീവ് വോയിസിലെ സെൻറ്റൻസ്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് എന്ത് വരണം? ആ വെർബിൻ്റെ വി ത്രീ ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നാണ് പാസീവ് വോയിസിലെ സെൻറ്റൻസിൻ്റെ ഫോം. ഇവിടെ ബാക്കിയെല്ലാം ഉണ്ട്, ബൈ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓക്സിലറി വെർബ് പ്ലസ് വി ത്രീ, അത് ഓപ്ഷനിൽ എവിടെയാണ് നോക്ക്. ഓക്കെ, വിൻ ഓക്സിലറി വെർബ് ഇല്ല, ഇവിടെയും ഓക്സിലറി വെർബ്. അപ്പോൾ ഇത് രണ്ട് ഓക്സിലറി വെർബ് ഇല്ല, അതുകൊണ്ട് അത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഹാസ് ബീൻ വണ്ണും ഉണ്ട്, ഹാസ് വണ്ണും ഉണ്ട്. ശരി, ഓക്സിലറി വെർബ് പ്ലസ് വി ത്രീ ഇത് കറക്റ്റാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ മറ്റൊരു റൂൾ പഠിച്ചിട്ടുണ്ട്, ഓക്സിലറി വെർബായിട്ട് ഹാസോ ഹാവോ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പാസീവ് ഫോം എഴുതുമ്പോൾ അതിനോടൊപ്പം ബീൻ ചേർത്തിട്ട് വേണം വി ത്രീ ഫോം എഴുതാൻ. അപ്പോൾ ഇതാണ് ശരിക്കും ഹാസും ഹാവും വരുമ്പോൾ ഉള്ള വി ത്രീ ഫോം. ശരിക്കും ഹാസിൻ്റെ കൂടെ ബീൻ ചേർത്തും ഹാവിൻ്റെ കൂടെയും ബീൻ ചേർത്തും മാത്രമേ വരത്തുള്ളൂ. ഹാസും ഹാവും സെൻറ്റൻസിൽ വരുമ്പോൾ അതിനോട് എന്തും കൂടി കാണും, പാസീവ് വോയിസിലാണെങ്കിൽ ബീനും കൂടി കാണും. അപ്പോൾ ഹാസ് ബീൻ, അത് കഴിഞ്ഞിട്ട് വി ത്രീ ഫോം വരത്തുള്ളൂ. ഹാസ് ബീൻ വൺ. അപ്പോൾ ആൻസർ എന്താണ്? ഹാസ് ബീൻ വൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് ദി ത്രീ സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ സോറി ഓഫ് ദി ടു സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ ഗായത്രി ഈസ് ഡാഷ് അട്രാക്റ്റീവ്. ഇതും ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിതിപ്പോൾ എന്തായാലും ക്ലിയർ ചെയ്യാണ് സ്ക്രീന്. ഓക്കെ, ഇത് മാത്രം മതിയല്ലോ നമുക്കിനി. ഓഫ് ദി ടു സിസ്റ്റേഴ്സ്, അപ്പോൾ രണ്ട് പേരെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്താണ് കമ്പാരിസൺ ഉണ്ട്, അവിടെ കമ്പയർ ചെയ്യുകയാണ്. രണ്ട് പേരെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേർക്കേണ്ടത്? സി, മോർ എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫോമിൽ യൂസ് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് എന്ന് പറയുന്നതുണ്ട് അവിടെ. മോസ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? സൂപ്പർലേറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് മോസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. മോർ എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ യൂസ് ചെയ്യേണ്ടത്. മച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മച്ച്, മോർ, മോസ്റ്റ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? രണ്ടുപേരെ കമ്പയർ ചെയ്തതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി, അവിടെ ആൻസർ വരേണ്ടത് ഏതാണ്? മോർ ആണ് ആൻസർ കേട്ടോ, മോർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് നെഫ്യൂ ഇസ് ഡാഷ്. സിമ്പിളാണ്, നെഫ്യൂവിൻ്റെ ഫെമിനൈൻ ജെൻഡർ, നെഫ്യൂ എന്ന് പറയുന്നത് മസ്കുലൈൻ ജെൻഡറാണ്, അതിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? നീസാണ്. മിക്കവാറും എക്സാമിന് ഫെമിനൈൻ മസ്കുലൈൻ ജെൻഡർ മാറി ഇങ്ങനെ ചോദിക്കുകയും വരും. അത് പഠിച്ചു വെച്ചോണക്കണേ എല്ലാം കേട്ടോ. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് നെഫ്യൂസ് നീസ് എൻ. അപ്പോൾ നീസിൻ്റെ സ്പെല്ലിംഗ് കൂടെ പഠിച്ചു, സ്പെൽ ചെക്കിന് ചിലപ്പോൾ ചോദിക്കുക. എൻ ഐ എ ഇ സി ഇ, അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. ഇ ഇ വരുന്നത് എവിടെയാണെന്നുള്ളതായിരിക്കും നമുക്ക് തെറ്റുക. എൻ ഇ ഐ സി ആണോ, ഇനി എൻ ഇ സി ആണോ, ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ തെറ്റ് വരാം അല്ലേ. ചിലപ്പോൾ ഇതാണ് സ്പെൽ ചെക്കിന് ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു കാര്യം ഓർത്താൽ മതി, സി അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്തുണ്ട്? രണ്ട് ഇ ഉണ്ട്, ബാക്കിയൊന്നും നിങ്ങൾക്ക് തെറ്റത്തില്ല. എൻ ഐ ഉണ്ടെന്നൊരു കാര്യം, എന്തായാലും ഇതിനെ പഠിക്കാൻ ശ്രമിച്ചിരിക്കുന്നവർക്ക് എന്തായാലും അവിടെ ഒരു ഐ ഉണ്ടായിരിക്കുമെന്ന് നീസിൻ്റെ സ്പെല്ലിംഗ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ എന്താ തെറ്റുന്നത്? ഐ ആദ്യമാണോ പിന്നീടാണോ എന്നൊക്കെയാണ് തെറ്റുന്നത്. എന്ന് കഴിഞ്ഞ് ഇ ആണോ ഐ ആണോ എന്നൊക്കെ. അപ്പോൾ എൻ കഴിഞ്ഞിട്ട് ഐ, ഇത് ഓർത്താൽ മതി, സി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ സീൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഇ ഉണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് നീസ് എന്ന് എഴുതാൻ എളുപ്പമാണ്. എൻ ഐ ഇ സി ഇ. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? നീസാണ്.
ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസ് ഈസ് ഡാഷ് അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസ് ഈസ് ഡാഷ് നോക്കിക്കേ അതായത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഇപ്പം നോക്കി ഇവിടെ പ്ലെഷർ പ്ലെഷർ പ്ലെസൻ പ്ലെസൻലി പ്ലെസൻനെസ് ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻസിൽ ഒരു നൗണിനോടൊപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതാണ് പ്ലെഷർ പ്ലെഷർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിറ്റുവേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ മൊമെൻറ്റ് മൊമെൻറ്റ് എന്ന് പറയാം മൊമെൻറ്റ് ഓക്കെ അപ്പോൾ ഇതെല്ലാം എന്താണ് നമുക്ക് നൗണായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ പ്ലെഷർ സിറ്റുവേഷൻ പ്ലെഷർ മൊമെൻ്റ് എന്നൊന്നും പറയത്തില്ല പ്ലെസൻ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പ്ലെസൻ്റ് മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ പ്ലെസൻലി എന്ന് പറയുന്നത് എൽ വൈ അവസാനിക്കുന്ന ആഡ്വെർബാണ് അത് അഡ്ജക്റ്റീവ് അല്ല അപ്പോൾ ആക്ച്വലി പ്ലീസിൻ്റെ അഡ്ജക്റ്റീവ് എന്താണ് പ്ലെസൻ്റ് ആണ് പ്ലീസിൻ്റെ അഡ്ജക്റ്റീവ് എന്താണ് പ്ലെസൻ്റ് ആണ് ആക്ച്വലി പ്ലെഷർ എന്ന് പറയുന്നത് നൗണാണ് കേട്ടോ ഓക്കെ പ്ലെസൻ്റ് ആണ് എന്താണ് പ്ലെസൻ്റ് ആണ് ഓക്കെ അപ്പോൾ അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസ് ഈസ് പ്ലെസൻ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചു അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസ് ഈസ് പ്ലെസൻ്റ് ദി സിനോണിം ഓഫ് ക്യൂരിയോസിറ്റി ഇസ് ഡാഷ് ക്യൂരിയോസിറ്റിയുടെ മീനിങ് ആയിട്ട് ഇതിൽ വരുന്നത് ഏതാണെന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആങ്സൈറ്റി ക്ലാരിറ്റി ഡിസയർ ഇൻക്വിസിറ്റീവ്നെസ് ശരിക്കും എന്താണെന്നറിയാമോ ഇൻക്വിസിറ്റീവ്നെസ്സിൻ്റെ മീനിങ് പഠിച്ചോ ആ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലേ ആകാംക്ഷ അപ്പോൾ ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അത് തന്നെയാണ് ജിജ്ഞാസ അല്ലെങ്കിൽ ആകാംക്ഷ എന്നൊക്കെ പറയാം എ സ്ട്രോങ് ഡിസയർ ടു നോ അബൌട്ട് സംതിങ് ഓർ ലേൺ സംതിങ് ഓക്കെ ഇതാണ് അപ്പോൾ എന്താണ് ക്യൂരിയോസിറ്റിയുടെ സിനോണിമാണ് ഇൻക്വിസിറ്റീവ്നെസ് ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ആണ് പഠിച്ചു വെക്കേണ്ടത് എന്താണ് ആകാംക്ഷ ഓക്കെ ഒരു അറിയാനുള്ളൊരു ആകാംക്ഷ കൗതുകം എന്നൊക്കെ പറയാം ഓക്കെ ആങ്സൈറ്റി എന്ന് വെച്ചാൽ എന്താ ഉത്കണ്ഠ എന്നാണ് അതും തമ്മിലെ വ്യത്യാസമാണ് അല്ലേ ആൻറ്റോണിയം ഓഫ് ബാർബേറിയൻ ബാർബേറിയൻ എന്ന് വെച്ചാൽ കൾച്ചേർഡ് അല്ലാത്ത ആൾക്കാരെ പറയാനാണ് ഓക്കെ അപരിഷ്കൃതർ എന്ന് അപരിഷ്കൃതൻ അതാണ് ബാർബേറിയൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അൺകൾച്ചേർഡ് അവിടെ ഉണ്ട് അത് അതിൻ്റെ സിനോണിമായിട്ട് വേണം നമുക്ക് പറയാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ സിവിലൈസ്ഡ് അല്ലേ ഫോറിനർ എങ്ങനെ ബാർബേറിയൻ്റെ ഓപ്പോസിറ്റ് ഒന്നും ആവത്തില്ല ഫൂളും ഒന്നും ആവത്തില്ല ബാർബേറിയൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ബാർബേറിയൻ സിവിലൈസ്ഡ് അല്ലാത്ത അൺസിവിലൈസ്ഡ് എന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് സിവിലൈസ്ഡ് ഇതാണ് അതിൻ്റെ ആൻസർ അടുത്തത് ദ അതോറിറ്റി ടേൺ ഡൗൺ ദ പ്രപ്പോസൽ ദി ഇറ്റാലിസ്ഡ് ഫ്രേസ് മീൻസ് നോക്കിയേ എന്താണ് അതോറിറ്റി ടേൺ ഡൗൺ ദ പ്രപ്പോസൽ ഈ ടേൺ ഡൗണിൻ്റെ മീനിങ് അറിഞ്ഞാൽ മതി ഫ്രേസൽ വേർബാണത് ആ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ് മനസ്സിലാക്കുക ഫ്രേസൽ വേർബ് ടേണിൻ്റെ ഫ്രേസൽ വേർബൊക്കെ നമ്മൾ നമ്മളുടെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസ് ഉണ്ട് ഞാനത് താഴെ അതിൻ്റെ ലിങ്കൊന്ന് കൊടുത്തേക്കാം നിങ്ങൾ പോയി കണ്ട് പഠിക്കുക ടേണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് മാത്രം ആവശ്യമുള്ളത് മാത്രം മതി എക്സാമിന് ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായത് മാത്രം ഓക്കെ അപ്പോൾ എന്താണ് ഓക്കെ ഇറ്റാലിസൈസ്ഡ് ഓക്കെ നോക്കിയേ ദ അതോറിറ്റി ടേൺ ഡൗൺ ദി പ്രപ്പോസൽ ടേൺ ഡൗൺ എന്ന് വെച്ചാൽ റിജക്റ്റ് എന്നാണ് ടേൺ അപ്പ് അപ്പിയർ ടേൺ ഡൗൺ റിജക്റ്റ് ടേൺ അപ്പ് എന്താണ് അപ്പിയർ എന്നാണ് കേട്ടോ ടേൺ ഡൗൺ റിജക്റ്റഡ് റിജക്റ്റ് ടേൺഡ് ഡൗൺ റിജക്റ്റഡ് എന്ന് വരും ടേൺ ഡൗൺ റിജക്റ്റ് ഇതിൻ്റെ ഫാസ്റ്റ് ടെൻസ് അതിനനുസരിച്ച് യൂസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ എ പേഴ്സൺ ഹു അണ്ടർടേക്സ് എ കൊമേഴ്ഷ്യൽ വെഞ്ചർ ഏസ് എ അല്ലെങ്കിൽ ആൻ എന്താണോ ബിസിനസ് മാൻ ആണോ എന്റർപ്രണർ ആണോ ഷോപ്പ് കീപ്പർ ആണോ മാനേജർ ആണോ ഓണ്ടർപ്രണർ എന്ന് വെച്ചാൽ സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ എന്നാണ് മീനിങ് ബിസിനസ് മാൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ ബിസിനസ് നടത്തുന്ന ആൾ അല്ലേ സി ബിസിനസ് മാൻ ദെൻ ഷോപ്പ് കീപ്പർ അറിയാം മാനേജർ അറിയാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറ്റ പദം ഇങ്ങനെ പഠിച്ചു വെക്കുക എ പേഴ്സൺ ഹു അണ്ടർടേക്സ് എ കൊമേഴ്ഷ്യൽ വെഞ്ചർ അത് തന്നെയാണെന്ത് ഓണ്ടർപ്രണർ ഓക്കെ ഇതാണ് അതിൻ്റെ ആൻസർ ഓണ്ടർപ്രണർ ഓക്കെ ട്രാൻസ്ലേറ്റ് ദ പ്രോവർബ് പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോളിൻ്റെ കറക്റ്റ് മലയാളം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് പതിരില്ലാതെ പായല്ല കേട്ടോ പതിരില്ലാതെ കതിരില്ല അഹങ്കാരം ആപത്ത് നിധി കാക്കുന്ന ഭൂതം നാടോടുമ്പോൾ നടുവേ ഓടണം പ്രൈഡ് എന്ന് വെച്ചാൽ അഹങ്കാരം ഓക്കെ അഹങ്കാരം ആപത്ത് എന്നുള്ളതായിരുന്നു ട്രാൻസ്ലേറ്റ് ദ പ്രോവർബ് പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ അഹങ്കാരം ആപത്ത് ഐഡൻറ്റിഫൈ ദ വേർഡ് കറക്റ്റ്ലി സ്പെൽഡ് സെറ്റിൽമെൻറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് സെറ്റിൽ മെൻറ്റ് മെൻറ്റ് എന്തായാലും നമുക്ക് തെറ്റത്തില്ല അല്ലേ ഇപ്പോൾ സെറ്റിലാണ് തെറ്റുക അവിടെ അതാണ് സി രണ്ട് ടി ഇതാണ് ആൻസർ ഇവിടെ സെറ്റിൽ ഐ എൽ വന്നു തെറ്റാണ് ഒരു ടിയേ ഉള്ളൂ തെറ്റാണ് ഇവിടെ സെറ്റിൽമെൻറ്റിൻ്റെ എം ഇ എൻ ടി അത് തന്നെ തെറ്റാണ് ഓക്കെ
സെറ്റിൽമെൻറ്റ് SETTLE ഓക്കെ. ഇനി അബിനിഷ്യോ മീൻസ്, ഇതൊരു ഫോറിൻ വേർഡാണ്. സി ഫോറിൻ വേർഡ് അബിനിഷ്യോയുടെ മീനിങ് എന്താണെന്നാണ്. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? തുടക്കം അല്ലേ. അപ്പോൾ ഇതെന്താണ് മീനിങ്? ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ഫസ്റ്റ് ആൽഫബറ്റ്. അല്ല, എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ഒന്നും അല്ല, ടിൽ ദി എൻഡും അല്ല. ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ, ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അല്ലേ, ഇനിഷ്യലി എന്നൊക്കെ പറയല്ലോ. സോ ഫ്രം ദ ബിഗിനിങ് ആണ് അവിടുത്തെ ആൻസർ. അത് വെച്ച് ഓർത്താൽ മതി, അബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർട്സ് കോളേജ് ആൻ ഡാഷ് വേർഡ്. ഇത് എന്ത് ടൈപ്പ് വേർഡാണെന്നാണ്. ഒറ്റ ഉത്തരമേ ഉള്ളൂ. രണ്ട് വാക്കുകൾ വ്യത്യസ്തമായ, ആർട്സ് എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു വേർഡും കോളേജ് എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു വേർഡും ചേർന്നിട്ട് ഒന്നായിട്ടൊരു ആശയം കൊണ്ടുവന്നേക്കാണ് ആർട്സ് കോളേജ്. റെയിൻ കോട്ട്, റെയിൻ കോട്ട് എന്ന് പറയുന്ന പോലെ സ്കൂൾ ബസ്, സ്കൂൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ സോ ഒരു നൗൺ, പിന്നെന്താണ് വേറൊരു നൗണിനോടൊപ്പം ചേർന്ന് ഒരു പുതിയ വേർഡാക്കി വെച്ചു, അതിൻ്റെ ഒരു മീനിങ്, പുതിയ മീനിങ് വന്നു അല്ലേ. സോ അതാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയും. അപ്പോൾ ഇത്രയും കോമ്പൗണ്ട് വേർഡ്, സോറി കോമ്പൗണ്ട് വേർഡ് എന്ന് പറയും, അത് തന്നെയാണ് സി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതാണ്. ഏതാണ്? ഒരു LDC ക്വസ്റ്റ്യൻ ആയിരുന്നു, 2013 200. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ആക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ ആ റൂളൊക്കെ പോയി പഠിച്ചിട്ട് വരിക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.